ചക്രവാണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1880 മുതൽ 1885 വരെ, 1880 മുതൽ 1885 വരെയാണ് വിശാഖം തിരുനാളിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് വിശാഖം തിരുനാൾ. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അപ്പോൾ പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാളായിരുന്നു. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് മരച്ചീനി ഇനത്തിന് എന്താണ് ഒരു ഒരു മനുഷ്യനി ഇനത്തിന് ശ്രീ വിശാഖ് എന്ന് നാമകരണം ചെയ്തത്. അപ്പോൾ ശ്രീ വിശാഖ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഏതിനം കാർഷിക വിളയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മരച്ചീനിയാണ്. ഇദ്ദേഹമാണ് വിശാഖം തിരുനാളാണ് എന്താണ് മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചത് തിരുവിതാംകൂറിൽ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ശ്രീ വിശാഖ് എന്ന് മരച്ചീനിക്ക് എന്താണ് പേരിട്ടത്. ഇനി 1883 സമ്പൂർണ്ണ ഭൂ സർവേ എന്താണ്? 1883 സമ്പൂർണ്ണ ഭൂ സർവേ, സമ്പൂർണ്ണ ഭൂ സർവേ ആരംഭിച്ചത് നമ്മുടെ വിശാഖം തിരുനാളാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭൂ സർവേ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. എന്നാൽ സമ്പൂർണ്ണ ഭൂ സർവേ ആരംഭിച്ചത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. സമ്പൂർണ്ണ ഭൂ സർവേ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത് നമ്മുടെ സെൻസസിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ. ഇനി നമുക്ക് പറയാനുള്ള തിരുവിതാംകൂറിലെ പോലീസ് സേനയെ പരിഷ്കരിച്ച അത് ആരുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ പോലീസ് സേനയെ പരിഷ്കരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവാണ്, 1883 സമ്പൂർണ്ണ ഭൂ സർവേ വന്നു, മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചു, ഒരു തരം മരച്ചീനിയുടെ കാർഷിക വിളയായ മരച്ചീനിയുടെ ഒരു പേരാണ് എന്ത് ശ്രീ വിശാഖ് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ പോലീസ് സേനയെ എന്ത് ചെയ്തു? ഇദ്ദേഹം പരിഷ്കരിച്ചു. ഇനി നമുക്കറിയാം തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നാഞ്ചിനാട്. നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട് തിരുവിതാംകൂറിൻ്റെ നെല്ലറയാണ് നാഞ്ചിനാട്. ഈ നാഞ്ചിനാട്ടിലെ എന്താണ് ജലസേചന പദ്ധതികൾ എന്ത് ചെയ്തു? ഇദ്ദേഹം വികസിപ്പിച്ചു. അപ്പൊ നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതികൾ എന്ത് ചെയ്തു വികസിപ്പിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ വിശാഖം തിരുനാളാണ്. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതികൾ എന്ത് ചെയ്തു? വിപുലീകരിപ്പിച്ചു, അല്ലെങ്കിൽ എന്താണ് വികസിപ്പിച്ച രാജാവാണ് ഇദ്ദേഹം. ഇനി 1881 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പരുത്തി കൃഷി അല്ലെങ്കിൽ പരുത്തി മില്ല് എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പരുത്തി മില്ല് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പരുത്തി മില്ല് സ്ഥാപിക്കുന്നത് 1881. 1883 സമ്പൂർണ്ണ ഭൂ സർവേ. 1881 തിരുവിതാംകൂറിൽ ആദ്യത്തെ പരുത്തി മില്ല് എന്ത് ചെയ്തു? സ്ഥാപിതമായി. ഇനി മുല്ലപ്പെരിയാർ പാട്ടക്കരാർ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ്, പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കുക, എഴുതി തയ്യാറാക്കുന്ന സമയത്തെ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആരെന്ന് പറയുന്നത്? വിശാഖം തിരുനാൾ. എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആരെന്ന് പറയുന്നത്? വിശാഖം തിരുനാൾ. കാര്യം അത് പറയാൻ കാരണം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. എന്നാൽ ഒപ്പിട്ട സമയത്ത് ആരല്ല? ശ്രീ വിശാഖം തിരുനാളല്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആണ് വിശാഖം തിരുനാൾ. എൻ്റെ ഹൃദയരക്തം കൊണ്ട് ആണ് ഇത് എഴുതുന്നത് എന്ന് പറഞ്ഞത് വിശാഖം തിരുനാളാണ്. അത് മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ വിശാഖം തിരുനാളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. ആ മരച്ചീനി കൃഷി, പിന്നെ എന്താണ് തിരുവിതാംകൂറിലെ പോലീസ് സേനയെ എന്താണ് പരിഷ്കരിച്ചു, പിന്നെ പറഞ്ഞ നാഞ്ചിനാട്ടിൽ എന്ത് ചെയ്തു ജലസേചന പദ്ധതി കൊണ്ടുവന്നു, മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് എഴുതി തയ്യാറാക്കിയപ്പോൾ
തിരുവിതാംകൂർ രാജാവ് ആയിരുന്നു. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവുമാരാണ് ശ്രീ വിശാഖം തിരുനാളാണ്. കാലഘട്ടം നോട്ട് ചെയ്ത് പഠിക്കുക, 1880-1885. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രീ വിശാഖം തിരുനാളിനെ കുറിച്ച് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട പോയിന്റ്സ്. ഇനി നമുക്ക് അടുത്ത രാജാവിനെ കുറിച്ച് പഠിക്കാം. ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1924 വരെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വിശാഖം തിരുനാൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹമാണ് ഈ മുല്ലപ്പെരിയാർ എന്താണ് പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയപ്പോൾ തിരുവിതാംകൂർ രാജാവ് എന്ത് ചെയ്തു പറഞ്ഞു. എന്നാൽ 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ്. 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഒപ്പുവച്ച സമയമാണ്, എന്താണ് ഒപ്പുവച്ചത്, ഒപ്പുവച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആരെന്ന് പറയുന്നത്, ശ്രീമൂലം തിരുനാളെന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം തിരുവിതാംകൂർ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇന്ത്യയിൽ തന്നെ ഒരു നാട്ടുരാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊള്ളുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറിലാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ട നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് എന്നാണെന്ന് ചോദിച്ചാൽ 1888 മാർച്ച് 30. എന്നാണ്? 1888 മാർച്ച് 30. എന്നാണ്? മാർച്ച് 30 ലെജിസ്ലേറ്റീവ് കൗൺസിൽ, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്, രൂപം കൊള്ളുന്നുണ്ട്. ഇത് 1904 ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആകുന്നു. 1904 ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്താണ്, 1904 എന്താവുന്നു, ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. ശ്രീമൂലം പോപ്പുലർ അസംബ്ലി, പോപ്പുലർ അസംബ്ലി ആയിട്ട് മാറുന്നു. ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. അപ്പോൾ 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പിന്നെ ഇതെന്താവുന്നു 1904 ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആകുന്നു. 1904 ഒക്ടോബർ 1 എന്താണ് ശ്രീമൂലം പ്രജാസഭ എന്ത് ചെയ്യുന്നു, രൂപം കൊള്ളുന്നു. 1904 ഒക്ടോബർ 1 ഇതെന്താവുന്നു ശ്രീമൂലം പ്രജാസഭ ഉണ്ടാവുന്നു. ശ്രീമൂലം പ്രജാസഭ, ശ്രീമൂലം പ്രജാസഭ. കാര്യം ഇത് രണ്ടും എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ചോദിച്ചിട്ടുണ്ട്. 1904 എന്താണ് ശ്രീമൂലം പ്രജാസഭയും എന്താണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നത്. 1904 ഇതെന്താവുന്നു ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആവുന്നു. പിന്നീട് എന്താണ് 1904 ഒക്ടോബർ 1 ശ്രീമൂലം പ്രജാസഭയായിട്ട് എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. ഇനി 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിനാണ്. അപ്പോൾ ശ്രീമൂലം തിരുനാളിനാണ് എന്ത് സമർപ്പിക്കുന്നത്, മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 1891 ഡേറ്റ് പഠിച്ചു വയ്ക്കുക. 1891 ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് എന്ത് ചെയ്യുന്നത്, സമർപ്പിക്കുന്നത്. 1891 ജനുവരി 1 ജി പി പിള്ളയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് എന്താണ് മലയാളി മെമ്മോറിയൽ ആർക്ക് സമർപ്പിക്കുന്നത്, ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത്. ഇത് ഓർമ്മിച്ചു വയ്ക്കാം. ശ്രീ എന്താ മലയാളി മെമ്മോറിയൽ പറയുമ്പോൾ ഇനി അടുത്ത് പറയാനുള്ളതാണ് 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. 1896 സെപ്റ്റംബർ 3
സെപ്റ്റംബർ 3-നാണ് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത്. പൾപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ എന്ത് ചെയ്യുന്നത്, എന്താണ് തയ്യാറാക്കുന്നത്. അത് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്തുള്ളതാണ്, പി എസ് സി ഒരു മാർക്കാണ് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ എടുത്ത് പറയാം, 1891 January 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത്. 1896 September 3 ഈഴവ മെമ്മോറിയൽ എന്താണ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നത്. ഇനി അവിടെ ഒരു പോയിൻ്റും കൂടെ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ, അത് നടക്കുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. പക്ഷേ ഈ രണ്ടാം ഈഴവ മെമ്മോറിയൽ ഇവർ സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാളിനല്ല, കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിക്കുന്നത്. കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിക്കുന്നത്. ആദ്യത്തെ പറഞ്ഞു മലയാളി മെമ്മോറിയൽ എന്താണ് ശ്രീമൂലത്തിനാണ് സമർപ്പിക്കുന്നത്. 1896 September 3 ഈഴവ മെമ്മോറിയൽ മാർക്ക് സമർപ്പിക്കുന്നു, ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നു. പക്ഷേ അതിലെന്താണ് നടപടിയൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ പൾപ്പുവിൻ്റെ നേതൃത്വത്തിലുള്ളവർ എന്ത് ചെയ്തു, 1900 ആർക്ക് സമർപ്പിക്കുന്നു, രണ്ടാം ഈഴവ മെമ്മോറിയൽ അത് ആർക്കാണ് സമർപ്പിക്കുന്നത്, കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിക്കുന്നത്. ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ആരുടെയാണ്, ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ഇനി അവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു വൈസ്രോയി ആദ്യമായിട്ട് തിരുവിതാംകൂർ സന്ദർശിക്കുന്ന വൈസ്രോയിയാണ് ആരെന്ന് പറയുന്നത്, കഴ്സൺ പ്രഭു എന്ന് പറയുന്നത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയാണ് ആര്, കഴ്സൺ പ്രഭു. അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ ആലപ്പുഴ, തിരുവിതാംകൂറിൻ്റെ ഭാഗമല്ലേ, ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് കഴ്സൺ പ്രഭുവാണ്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചത് ആരാണ്, കഴ്സൺ പ്രഭുവാണ്. ഇനി പ്രാഥമിക വിദ്യാഭ്യാസം എന്താണ്, സൗജന്യമാക്കി. പ്രാഥമിക വിദ്യാഭ്യാസം എന്ത് ചെയ്തു, സൗജന്യമാക്കിയത് ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, പാർവതി ഫായിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇത് പ്രാഥമിക വിദ്യാഭ്യാസം എന്താണ്, എല്ലാവർക്കും എന്താണ് ഫ്രീ ആയിട്ട് നൽകി തുടങ്ങി, സൗജന്യമാക്കി. ഇനി അന്നൊക്കെ റവന്യൂ വകുപ്പിലായിരുന്നു എന്ത്, ദേവസ്വം ബോർഡ് എന്തിൻ്റെ കീഴിലായിരുന്നു എന്ന് വെച്ചാൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് റവന്യൂ വകുപ്പിന് കീഴിലായിരുന്നു ദേവസ്വം ബോർഡ് വരുന്നത്. എന്നാൽ ഈ ദേവസ്വം ബോർഡ് റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് എന്ത് ചെയ്തു, വേർപെടുത്തി. അത് ആരുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ഇനി എസ് എൻ ഡി പി, എൻ എസ് എസ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഇതെല്ലാം ഏത് കാലത്താണ് രൂപം കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. നമുക്കറിയാം 1903 സാധുജന പരിപാലന സംഘം, 1903 എസ് എൻ ഡി പി, 1907 സാധുജന പരിപാലന സംഘം, 1914 എൻ എസ് എസ്. അപ്പോൾ അത് നോക്കി വെച്ചേക്കാം. അപ്പോൾ അതൊക്കെ ആരംഭിക്കുന്നത് ഏത് രാജാവിൻ്റെ കാലത്തെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. അപ്പോൾ നമുക്കറിയാം 1907 സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി നേതൃത്വം, 1903 എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവിൻ്റേത്, 1914 എൻ എസ് എസ് മന്നത്ത് പത്മനാഭൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വച്ചിരിക്കുക. ഇനി 1896 ജന്മികുടിയാൻ റെഗുലേഷൻ, 1896 ജന്മികുടിയാൻ റെഗുലേഷൻ എന്താണ് പാസാക്കി, ജന്മികുടിയാൻ റെഗുലേഷൻ എന്താണ് പാസാക്കിയ രാജാവായിരുന്നു എന്ന് വെച്ചാൽ ശ്രീമൂലം തിരുനാളാണ്. നമ്മൾ നേരത്തെ ഒരു ജന്മികുടിയാൻ വിളംബരമാണ് പറഞ്ഞത്, ജന്മികുടിയാൻ വിളംബരം നേരത്തെ നമ്മൾ പറഞ്ഞു ആയിലി തിരുനാളിൻ്റെ കാലത്ത്. പക്ഷേ ഇത് അതല്ല, ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട് പാസാക്കിയത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണെന്ന് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വയ്ക്കുക. ജന്മികുടിയാൻ റെഗുലേഷൻ ആക്ട് പാസാക്കിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ഇനി അവിടെ പറയാനുള്ളത്, 1908 May 27 കൃഷിക്കും ജലസേചനത്തിനുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു വകുപ്പ് രൂപീകരിക്കുന്നത്. 1908 May 27 കൃഷിക്കും ജലസേചനത്തിനുമായിട്ട് ഒരു പ്രത്യേക വകുപ്പ് എന്ത് ചെയ്യുന്നത്, ശ്രീമൂലം തിരുനാൾ രൂപം കൊടുക്കുന്നത്. ഇനി അതിൽ പറയാനുള്ളത്, 1919 എന്ത് നടക്കുന്നത്, പൗരസമത്വവാദം നടക്കുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്,
വക്കിയം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ശ്രീമൂലൻ തിരുനാളിന്റെ കാലത്താണ്. എന്നാൽ വക്കിയം സത്യാഗ്രഹം അവസാനിക്കുന്നത് സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്താണ് ആരംഭിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആരംഭിക്കുന്നത്. ഇനി നമുക്കവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കഴ്സൻ പ്രഭുവിൻ്റെ സന്ദർശനം നമ്മൾ എന്ത് ചെയ്തു? അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് പിന്നോക്ക സമുദായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് സർക്കാർ സ്കൂളുകളിൽ എന്ത് എടുത്തു? പ്രവേശനം നൽകി. പിന്നോക്ക സമുദായത്തിലുള്ള കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അതുവരെ എന്താണ് പിന്നോക്ക സമുദായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് സ്കൂളിൽ പോകാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ പിന്നോക്ക സമുദായത്തിലുള്ള കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം സാധ്യമാക്കിയ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ഇനി 1889 ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലാണ് ഇതെന്ന് പറയുന്നത്, ഇന്ദുലേഖ എന്ന് പറയുന്നത്. 1889 ഇന്ദുലേഖ എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതും ആരുടെ കാലത്തെന്ന് വെച്ചാൽ ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളാണ്. പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. പുരാവസ്തു ഗവേഷണ വകുപ്പ്, അപ്പോൾ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ കാലത്തെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ കോളേജ്, വിമൻസ് കോളേജ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിച്ചത് ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ആയുർവേദ കോളേജും പിന്നെന്താണ് സംസ്കൃത കോളേജ് എന്നിവ സ്ഥാപിച്ചു. അപ്പോൾ ആദ്യത്തെ വനിതാ കോളേജ്, പിന്നെന്താണ് ആയുർവേദ കോളേജ് സ്ഥാപിച്ചു, പിന്നെയാണ് സംസ്കൃത കോളേജ്. എന്താണ് തിരുവിതാംകൂറിൽ എന്താണ് സംസ്കൃത കോളേജ് എന്ത് ചെയ്തു? ആരംഭിച്ചു. മൂന്ന് കോളേജുകൾ നമ്മൾ പറഞ്ഞു, വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, പിന്നെ പറഞ്ഞു ഒരു വകുപ്പ് പുരാവസ്തു ഗവേഷണ വകുപ്പ്, പിന്നെ പറയുന്നത് ദുർഗുണ പരിഹാര പാഠശാല. കൊച്ചുകുട്ടികളൊക്കെ കുറ്റം ചെയ്യുമ്പോൾ അവരെവിടെയാണ് കൊണ്ടിടുന്നത്? ദുർഗുണ പരിഹാര പാഠശാലയിലാണ്. അപ്പോൾ അവിടെ ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ചത് ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. ഇനി വി ജെ ടി ഹാള് പണികഴിപ്പിച്ചതും ശ്രീമൂലം തിരുനാളിൻ്റെ എന്താണ് കാലഘട്ടത്തിലാണ് വി ജെ ടി ഹാൾ എന്ത് ചെയ്യുന്നത്? പണികഴിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണെന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ഇത്രയാണ് ശ്രീമൂലം തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത രാജാക്കന്മാരുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.